ആധ്യാത്മിക സാധനകൾ മുഴുവനും മനസ്സിൽ അടിഞ്ഞുകൂടിയ അഴുക്കിനെ നീക്കാനുള്ളതാണ് ബ്രഹ്മാനന്ദ സരസ്വതികൾ. ഏതൊരു ശീലവും വളർച്ച മുറ്റിയ മലയെപ്പോലെയാണ്. അതിനെ കടന്നു ചെല്ലുന്നത് കഷ്ടമാണ്, തകർക്കുന്നതാകട്ടെ കഠിനവും. ചിന്മയാനന്ദ സ്വാമി: എല്ലാ ആത്മാവും ഈശ്വരൻ്റെ ക്ഷേത്രങ്ങളാണ്. അതിനാൽ ആ ജീവികളെ മുഴുവൻ ആദരിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് പൂർവികർ രൂപം കൊടുത്ത വേദങ്ങളിലെല്ലാം പ്രധാനമായിട്ടുള്ളത്. കൃപാന ഭാര്യ: ജീവിക്കലല്ല ജീവിതം, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്നതാണ് ജീവിതം. അരുണ്ടേ: മനസ്സിനോട് നീ എന്ത് കൽപ്പിക്കുന്നുവോ അതിനെ തന്നെയാണ് അത് പഠിക്കുന്നത്. സ്വാമി ബ്രഹ്മാനന്ദൻ: എത്രമാത്രം അറിവുള്ളവനായിരുന്നാലും ഈശ്വരനെയും മനുഷ്യനെയും സേവിക്കാത്തിടത്തോളം ഒരു സദ്ഗുണ സമ്പന്നനായ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാവുന്നില്ല. കടമകൾ മറന്ന് തളർന്നു പോകുന്നവർക്ക് പ്രശസ്തരാവാനാവില്ല. ഡോക്ടർ എം വരദരാജൻ: മനുഷ്യൻ ജീവിതം കൊണ്ട് ജീവിക്കുന്നത് കുറച്ച് ദിനങ്ങൾ മാത്രം, മനസ്സുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ഏറെ. മനസ്സൊരു കണ്ണാടിയാണ്, മാലിന്യം കൂടുമ്പോൾ അതിൻ്റെ പ്രകാശം കുറയുന്നു. പരിശുദ്ധമായ മനസ്സ് തനിക്ക് ഉപയോഗപ്പെടുന്നില്ല, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നില്ല. ഡോക്ടർ എം വരദരാജൻ പറഞ്ഞു.